ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ യേശു ക്രിസ്തു ശിഷ്യന്മാരെയും പുരുഷാരത്തെയും വിട്ട് പടക് കയറി കഫർന്നഹൂമിൽ ചെല്ലുന്ന ഒരു ദൃശ്യമുണ്ട്. യേശുവിനെ കാണാഞ്ഞിട്ട് ഈ പുരുഷാരവും ശിഷ്യന്മാരുമൊക്കെ അവർ യേശുവിനെ തിരഞ്ഞ് അന്വേഷിച്ച് കഫർന്നഹൂമിൽ ചെന്നപ്പോൾ കടൽക്കരയിൽ യേശു നിൽക്കുന്നത് കണ്ടു. യേശുവിന്റെ അടുക്ക ചെന്നിട്ട് ചോദിച്ചു, ഗുരു നീ എവിടെയായിരുന്നു? ഞങ്ങൾ നിന്നെ തിരഞ്ഞു നടക്കുകയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ അടയാളം കണ്ടതുകൊണ്ടല്ല, അപ്പം തിന്ന് തൃപ്തരായതുകൊണ്ടത്രേ എന്നെ അന്വേഷിക്കുന്നത്. എന്നിട്ട് പറഞ്ഞു, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിന് വേണ്ടി തന്നെ പ്രവർത്തിപ്പീൻ എന്ന് യേശു പറഞ്ഞു. ഞാൻ ഈ വാക്യം രാവിലെ എൻ്റെ ധ്യാനമായിട്ട് എടുത്തപ്പോൾ ഇന്നത്തെ ദിവസം മുഴുവനും ഇത് ഞാൻ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതമെടുത്താൽ നമ്മളും ആ 2000 വർഷം മുൻപുള്ള ജനങ്ങളെപ്പോലെ തന്നെയല്ലേ? നമ്മൾ യേശുവിനെ അന്വേഷിക്കുന്നത്, ദൈവത്തെ പിന്തുടരുന്നതൊക്കെ മിക്കവാറും നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മുടെ പ്രശ്നങ്ങൾക്കൊരു പരിഹാരകനായി, നമ്മുടെ ആവശ്യങ്ങൾക്ക് ഒരു ദൈവമായി നമ്മുടെ കൂടെ ഉണ്ടാവണമെന്നുള്ള ആ ആഗ്രഹത്തോടു കൂടെ തന്നെ യേശുവിനെ നാം പിന്തുടരുന്നു. അല്ലാതെ പൂർണ്ണമായിട്ടും ഹൃദയപൂർവ്വം നമുക്ക് പറയാൻ കഴിയുമോ, അല്ല ഞാൻ ഈ ലോകത്തിലെ ഒന്നിനു വേണ്ടിയല്ല, നിലനിൽക്കുന്ന നിത്യജീവന് വേണ്ടിയാണ് ഞാൻ യേശുവിനെ പിന്തുടരുന്നത് എന്ന് പറയുവാൻ ഹൃദയപൂർവ്വം കഴിയുന്നവർ എത്ര പേരുണ്ട്? ഈ പ്രസംഗിക്കുന്ന എനിക്ക് കഴിയുമോ? പ്രിയപ്പെട്ടവരെ, നമ്മൾ ഒരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ലോകത്തുള്ള 2000 വർഷത്തെ അല്ല മനുഷ്യ ചരിത്രം, അറിവായത് മുതൽ ഇന്ന് വരെയുള്ള ചരിത്രം പരിശോധിച്ചാൽ സാമ്രാജ്യങ്ങളുണ്ടായി, സമ്പത്തുണ്ടായി, കൊട്ടാരങ്ങളുണ്ടായി, സ്മാരകങ്ങളുണ്ടായി, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഇതെല്ലാം ഒരു കാലത്തിൻ്റെ പ്രൗഢഗംഭീരമായ നിലനിൽപ്പിന് ശേഷം എല്ലാം തകർന്നില്ലാതായി. ഇപ്പോഴുള്ളതും അങ്ങനെ തന്നെ സംഭവിക്കും, ചരിത്രമാകും, സ്മാരകമാകും. എന്നാൽ സ്മാരകമാകാത്തത്, ചരിത്രമാകാത്തത്, നിലനിൽക്കുന്നത് ഒന്ന്, നിത്യജീവൻ മാത്രമാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അത് അന്വേഷിപ്പീൻ, അതിനുവേണ്ടി പ്രവർത്തിക്കുക. ഈ ലോകത്തെ ഇല്ലാതായി പോകുന്ന, നശിച്ചു പോകുന്നത് കെട്ടിപ്പൊക്കി അതിൽ പ്രൗഢി നിലനിർത്തുവാൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുന്നതിനപ്പുറമായി നിലനിൽക്കുന്ന ഒന്നിനു വേണ്ടി നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുവാൻ കഴിയുമോ? നമ്മൾ വല്ലാതെ സമാഹരിക്കുന്നവരായി, ശേഖരിക്കുന്നവരായി, ധനശിഷ്ടം കുഞ്ഞുങ്ങൾക്ക് വെച്ചേക്കുന്നവരായി, നമ്മുടെ ജീവിതത്തിന്റെ സിംഹഭാഗവും സമാഹരണത്തിന് വേണ്ടി, ധനത്തിന് വേണ്ടി ഓടുന്നവരായി തീർന്ന് അവസാനം നമ്മൾ എന്തൊക്കെയോ നേടിയെന്നുള്ള പ്രതീക്ഷയിൽ ഇല്ലാതായി പോകുന്ന അവസ്ഥയിലല്ലേ നമ്മുടെ ജീവിതം മുഴുവനും? മലീശ പറയുകയാണ്, നിലനിൽക്കുന്നത് ഒന്ന്, അത് നിത്യജീവനാണ്, അത് തരുന്നവൻ ഞാനാണ്, എന്നെ പിന്തുടരുക. പ്രിയപ്പെട്ടവരെ, നിത്യജീവന്റെ ദാതാവായ ആ നല്ല കർത്താവിനെ നമുക്ക് പിന്തുടരാം. ഈ ലോകത്തെ നശിച്ചു പോകുന്നതൊന്നും തന്നെ നമ്മളെ സ്വാധീനമാക്കി നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഇവിടെ നഷ്ടപ്പെടുത്തുവാൻ ഇടയാക്കാതെ അർത്ഥമുള്ളതിനു വേണ്ടി, നിലനിൽക്കുന്നതിനു വേണ്ടി നമുക്ക് ഓടുവാൻ കഴിയുമോ? അങ്ങനെയാകുമ്പോൾ നമ്മൾ ഇങ്ങനെ വല്ലാതെ മുറുകെ പിടിച്ചിരിക്കുന്ന ആ ഒരു ടെൻഷനൊക്കെ നമുക്കൊന്ന് അയഞ്ഞു കിട്ടും. നമുക്കുള്ളതിനെ പങ്കിടുവാൻ, കൊടുക്കുവാനൊക്കെ നമുക്ക് കഴിയുന്ന ഒരു മനോഭാവത്തിലേക്ക് നമ്മൾ മാറ്റപ്പെടും. അതെത്ര അനുഗ്രഹിക്കപ്പെട്ടൊരു അനുഭവമാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ, മറ്റുള്ളവർക്ക് വേണ്ടി കരുതുവാൻ, മറ്റുള്ളവരെയും ആ ഒരു ദൈവസ്നേഹത്തിലേക്ക് കൊണ്ടുവരുവാൻ, നിലനിൽക്കുന്നതിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരുവാനൊക്കെ നമ്മുടെ ജീവിതം നമുക്ക് ചെലവിടുവാൻ കഴിയും. അങ്ങനെയൊരു മനസ്സ് നമുക്കുണ്ടാവാൻ ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മെ ശക്തനാക്കുന്നവൻ മുഖാന്തരം നാം സകലത്തിനും മതിയാകുന്നു. ദൈവത്തിന്റെ മഹത്വം.